അപ്പോൾ അന്ന് മാജിക്കിലേക്ക് ഏഴ് വയസ്സിൽ മാജിക്ക് തുടങ്ങിയല്ലോ. അന്ന് ഈ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, പേരൻസ് എൻകറേജ് ചെയ്തോ ഡിസ്കറേജ് ചെയ്തോ? ആദ്യം താല്പര്യമായിരുന്നു, ആദ്യം മാജിക്കിനോട് താല്പര്യം വന്നു. അച്ഛൻ, ഞാൻ പറഞ്ഞില്ല, അച്ഛനാണ് എന്നെ കൊണ്ടുപോയി അരങ്ങേറ്റത്തിന് കൊണ്ടുപോയത്. മാജിക്ക് പരാജയപ്പെട്ട സമയത്ത് വീണ്ടും എന്നെ സ്റ്റേജിലേക്ക് തള്ളിവിട്ടതൊക്കെ അച്ഛനായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അതോടുകൂടി അച്ഛന് മനസ്സിലായി ഇവൻ്റെ ഒരു ലൈൻ ശരിയല്ല. കാരണം മാജിക്ക് സി എസ് ആയിട്ട് എടുത്തു, ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോഴേക്ക് ട്രൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രശ്നമായി. ഞാൻ അച്ഛൻ നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് ബാംഗ്ലൂരിൽ കൊണ്ട് LLB കയർത്തു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞോടുകൂടി ഞാൻ അവിടുന്ന് വിട്ടു, മാജിക്കിന് ക്രേസ് കയറി. പിന്നെ അച്ഛനുമായിട്ട് പിണങ്ങി, പിന്നെ പ്രശ്നമായിരുന്നു. പിന്നെയാണ് ഞാനൊരു പഴയ ബസ് മേടിക്കുന്നതും അതിൻ്റെ അടപടയ്ക്കാൻ സാധിക്കാതെ തളരുന്നതും ഒരു സേട്ടുവിൻ്റെ കയ്യിൽ നടവ് മേടിക്കുന്നതും. പിന്നെ തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ രാത്രി ഇങ്ങനെ പോരും, അവിടുന്ന് രാത്രിയാണ് പോരുക, കാരണം ലോഡ്ജ് എടുക്കാൻ പൈസ ഇല്ലാത്ത. ഇവിടെ വന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കും, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും, തട്ടുദോശ കഴിക്കും, ഒരു കടല മിഠായിയും അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അലയും. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, അലഞ്ഞലഞ്ഞ് നടക്കും. അങ്ങനെ ഈ ബസ്സിൻ്റെ, ഞാൻ പ്രതീക്ഷ പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പഴയൊരു ബസ്സായിരുന്നു, അടവടയ്ക്കാൻ പറ്റാതെയായി, പിന്നെ പൈസ ഇല്ലാതെയായി, സൂയിസൈഡിൻ്റെ പ്രശ്നം വന്നു. ഞങ്ങളുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി വന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ കയറി മേളിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു, കൂട്ടുകാരൻ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് ലൈഫിലെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പം നമുക്കെന്തറിയാം, അങ്ങനെയൊക്കെ അച്ഛനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട്, എന്താ പറയുക, കല്ലിലൂടെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ മോനെ പട്ടുമെത്തയിലേക്ക് കിടക്കുന്ന സമയത്ത് സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നീ പട്ടുമെത്തയിലേക്ക് പറന്ന് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിന്റെ സുഖം നിങ്ങൾ അനുഭവിക്കാൻ. ഈ പ്ലാനറ്റ് ഉണ്ടാക്കുമ്പോഴേ, പ്ലാനറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ആദ്യം ഡിക്ലെയർ ചെയ്തു, ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. കാരണം ഹൗഡിനിയുടെ ചരമദിനമാണ് October 31. അപ്പോൾ 2014 October 30 ഇനാഗുറേറ്റ് ചെയ്യുന്നു തീരുമാനിച്ചു. പ്രശ്നമായി, സാമ്പത്തിക പ്രശ്നം വന്നു, വീട് വിറ്റു, വൈഫിൻ്റെ ഗോൾഡ് വിറ്റു, എവറിഥിങ് കംപ്ലീറ്റ് കൊടുത്തു. കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ദിവസം ഉണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, മന്ത്രിമാർ, മോഹൻലാൽ, മോഹൻലാലാണ് ഫസ്റ്റ് മാജിക്ക് കാണിക്കുന്നത്, ഫസ്റ്റ് മാജിക്ക് പെർഫോം ചെയ്യുന്ന മോഹൻലാലാണ്. അപ്പം ഇങ്ങനെ ഒരു 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 പടയാണ് ഇവിടെ. അപ്പം നമുക്ക്, നമ്മൾ എല്ലാത്തിനും അങ്ങനെയാണല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ. ഇപ്പോൾ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന സമയത്ത് ഒരു കാല് വെച്ചിട്ടാണ് കയറുന്നത്. അവരുടെ സഹോദരൻ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഒരു കാല് നഷ്ടപ്പെട്ടവർക്ക് ട്രെയിൻ കയറിപ്പോയതാണ്. അപ്പോൾ അവർ പറയാം, അരുണിമ നിൻ്റെ ഒരു കാല് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇമ്മീഡിയറ്റായിട്ട് അവർ റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു കാല് വെച്ചുകൊണ്ട് ഞാൻ എവറസ്റ്റ് കൂടി മുടി കിടക്കുന്നതാണ്. ഇത്ര വേദന സഹിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അതാണ്. ഇപ്പം ഈ കുഞ്ഞുങ്ങൾ, ഈ നമ്മുടെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ, അവരൊക്കെ ഇപ്പം മാജിക്ക് കാണിച്ച് അവർക്ക് ഞങ്ങൾ ഇവിടെ വരുമ്പോഴോ പേരെന്താ എന്ന് ചോദിച്ചാൽ അതിൽ തിരിച്ചും പേരെന്താണെന്ന് ചോദിക്കുക. ഒന്നും അറിയില്ല അവർക്ക്, ഓട്ടിസ്റ്റിക്കാണ് കുട്ടികൾ. മാജിക്കാ പെർഫോം ചെയ്യണത്, ഇവർ പെർഫോം ചെയ്ത് ആരുടെ മുമ്പിൽ അറിയുക? ആദ്യത്തെ അരങ്ങേറ്റം ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി, പിന്നെ മുഖ്യമന്ത്രി, ഗവർണർ, മന്ത്രിമാർ, ടാഗോ തിയേറ്ററിലെ ക്രൗഡായിട്ടുള്ള ഓഡിയൻസിന് മുമ്പിൽ എൻ്റെ കുട്ടികൾ 40 മിനിറ്റ് നേരം ആ പെർഫോം ചെയ്തു. ഒരു തെറ്റ് പോലും സംഭവിക്കാതെ, ഒരു സിംഗിൾ മിസ്റ്റേക്ക് പറ്റിയില്ല. ഞാൻ കരയ, 40 മിനിറ്റ്സ് ഞാൻ സൈഡിൽ നിന്ന് കരയായിരുന്നു. കാരണം ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് പുണ്യം തോന്നിപ്പോവില്ലേ, പുണ്യമെന്ന് തോന്നിപ്പോവില്ലേ. അതൊരു ഒരു നിമിഷമായിരുന്നു. അത് നമുക്ക് സ്ട്രീറ്റ് മാജിക് ആണ് സർ. സ്ട്രീറ്റ് മാജിക്, അതെ. സ്ട്രീറ്റ് മാജിക്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഷോസ് ആയിരിക്കാം, ചിലപ്പോ ഒരു മാസത്തേക്ക് അങ്ങനെ സ്ട്രീറ്റ് മാജീഷ്യൻസ് മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള സ്ട്രീറ്റ് മാജീഷ്യൻസ് ഒക്കെ വന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ള അതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സ്ട്രീറ്റ് മാജിക് നടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എവിടെ നിന്നുള്ള മാജീഷ്യൻസിനും ഇവിടെ വന്ന് മാജിക് പെർഫോം ചെയ്യാനായിട്ട്. ഇന്ന് ഇന്ന് ആരാണ് ഇവിടെ? ഇന്ന് നമ്മുടെ മാജീഷ്യൻ അലി ചെർപ്പളശ്ശേരി. ഓ, അലി ചെർപ്പളശ്ശേരി. അലി ചെർപ്പളശ്ശേരി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റ് മാജിക് എന്ന് പറയുമ്പോൾ മറ്റ് മാജിക്കുകളിൽ നിന്ന് എന്താണ് ഇത് വ്യത്യാസമായിട്ടുള്ളത്? വ്യത്യാസമായ എന്താന്ന് വെച്ചാൽ ഇതിൽ മറവില്ല. ഓ, കാണാ. ഓ, ആളുകൾ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാം, കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, കണ്ട് അല്ല, ബാക്കിലോട്ടെല്ലാം നാലുവിട്ടാകെ ആൾക്കാർ കറങ്ങി നിൽക്കും. എവിടെ വേണമെങ്കിൽ നിൽക്കാം. നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒളിച്ചു വെക്കാം, അതല്ല മാജിക്ക്. അതാണ്, എന്നിട്ട് നിങ്ങൾ ഒളിച്ചു വെക്കുന്നെങ്കിൽ സാധാരണ മജീഷ്യനേക്കാൾ ഏറ്റവും വലിയ മാജിക്കാണ്. ഇതിൽ വലിയവരാരും ഇല്ല സാർ, ഒക്കെ ഒരു അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ്. അവർക്ക് അവരുടെ കഴിവ്, എനിക്ക് എൻ്റെ കഴിവ്. ഓ, അത് ശരിയാണ്. അപ്പം ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അടുത്ത 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 ഷോയ്ക്കുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കെല്ലാം നിങ്ങൾ വലിയൊരു മാജിക്ക് കാണിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതെ സർ. ഓക്കെ.
ഏതായാലും വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. അപ്പോൾ സ്ട്രീറ്റ് മാജിക് എന്ന് പറയുന്നതിനും വളരെ ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. മാജിക് പ്ലാനറ്റിലെ വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.